ഹലോ ഗായ്സ്, പൊളി ആൾ പൊളി അടി പൊളി കാട്ട പൊളിച്ചിട്ട് പൊളി ഗായ്സ്. അപ്പൊ പൊളിക്കാനും പൊളിച്ചെടുക്കാനായിട്ട് നമ്മൾ ഇന്ന് ഫ്രാങ്ക്ലിനായിട്ട് വന്നിരിക്കുന്നു. ഞാനിവിടെ എന്തിനാ വന്നതെന്ന് വെച്ചാൽ, നമ്മളെന്തായാലും സ്ട്രീറ്റ് ലൈറ്റിൽ പങ്കെടുക്കാൻ പോണ. ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വരെ എന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന്. അപ്പൊ എന്തായാലും ഞാൻ ഈ ബൈക്കൊക്കെ എടുത്ത് ഇതുവരെ ഇങ്ങനെ ഓടിച്ച് കളിക്കാന്ന് പറഞ്ഞ് ബൈക്കൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഇന്ന് എന്തായാലും ഇതില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ബൈക്കൊക്കെ ഓടിച്ച് കളിക്കുന്ന ടൈമിലാണ് ലാമർ നമ്മളെ വിളിച്ചു പറഞ്ഞത്. ലാമറിന്റെ ഒരു സംഭവം ഒന്ന് മൈക്കിൽ കൊണ്ടു കൊടുക്കാൻ, എന്തോ ഒരു ക്ലിപ്പ് ബോർഡ് എന്തോ ആണ്, അത് നമ്മൾ കൊണ്ടു കൊടുത്താൽ നമുക്കൊരു ഉപകാരമുള്ള കേസായതുകൊണ്ട് ഞാൻ എന്തായാലും കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നേരെ ലാമറിന്റെ അടുത്തോട്ട് പോവുക. അങ്ങനെ നമ്മൾ ലാമറിന്റെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ. എന്തോ ക്ലിപ്പ് ബോർഡ് എന്തോ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് മൈക്കിളിനോണ്ട് കൊടുക്കണം. എന്നാൽ ലാമർ ഇവിടെ നിൽക്കുന്നുണ്ട്, ക്ലിപ്പ് ബോർഡ് ഒക്കെ പിടിച്ചിട്ട്. എന്തായാലും ലാമറിന്റെ അടുത്ത് എന്താ സംഭവം എന്ന് പോയി ചോദിച്ചു നോക്കാം. ലാമറെ എന്താണ് നിനക്ക് കൊണ്ടുകൊടുക്കുന്നത്, എന്താണ് പ്രശ്നം, എന്താ ഫ്രാങ്ക്ലിനല്ലടാ ഈ സംഭവം? എന്ന് കൊണ്ട് മൈക്കിളിനും കൊടുക്കണം. ഇത് നിനക്കൊരു ഉപകാരമുള്ളതാണ്. നീ ഇതൊന്നും കൊണ്ടുകൊടുത്താൽ നിനക്ക് ഞാൻ ഒരു $3,000 തരാം. നീ എന്തായാലും ഒന്ന് കൊണ്ടുകൊടുക്ക്. ഓക്കെ ആടാ ലാമറ, ഞാൻ എന്തായാലും ഇത് കൊണ്ടുകൊടുക്കാം. നീ എന്തായാലും എനിക്ക് ഇത് തന്നേക്ക്, ഞാൻ പോയി കൊണ്ടുകൊടുത്തിട്ട് തരാം. ഗൈസ്, അപ്പൊ നമ്മൾ എന്തായാലും ലാമറ എന്ന ക്ലിപ്പോടായിട്ട് മൈക്കിളിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. മൈക്കിളിന്റെ വീട്ടിലെത്തി ഇവിടെ നിൽക്കുന്നു. ഇവിടെ മൈക്കിളില്ല, ഇവിടുത്തെ എന്തോ ഫാർമർ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് ഫാർമറിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം മൈക്കിൾ എവിടെയെന്ന്. ഫാർമർ അണ്ണ, ഈ മൈക്കിൾ എന്ത് ചെയ്യും ഇവിടെ? മൂന്നി ഒന്ന് വെയിറ്റ് ചെയ്യാം, മൈക്കിളിന്റെ ഒരു സംഭവം. എടാ മൈക്കിൾ, നിന്നെ കാണാനായിട്ട് ഇവിടെ നിന്റെ ഫ്രണ്ട് ഫ്രാങ്ക്ലിൻ വന്നിരിക്കുന്നു. നീ എന്താന്ന് വെച്ചാ വാങ്ങിച്ചേക്ക്, ഇത് വാങ്ങി വെക്കണോ അതോ നിന്റെ കൊണ്ട് തന്നാ മതിയോ? നീ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അത് വാങ്ങി വെച്ചാ മതിയെന്നോ? അല്ലേ, ഒരു വാങ്ങി വെക്കാം, നിന്റെ ഒന്ന് വാങ്ങി വെക്കാനാണ് പറയുന്നത്. അപ്പൊ ഗായ്സ്, ഞാൻ എന്തായാലും പുള്ളിക്കാരനെ ലാമർ എന്ന സാധനം കൊടുത്തിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരൻ മൈക്കിളിനെ ഏൽപ്പിക്കും. എന്തോ മൈക്കിളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ. അതാണ് നമ്മൾ കൂടുതൽ കോൺവെർസേഷൻ നിൽക്കാതെ ഇറങ്ങിയത്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. നമ്മുടെ വീട്ടിൽ പോയിട്ട് വേണം ചിഞ്ചാനിയും പിഞ്ചാനിയും എടുക്കാൻ. ചിഞ്ചാനും പിഞ്ചാനും ആണെങ്കിൽ എന്തോ ഒരു ഇതിന് വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. റൈസിൻ്റെ അടുത്തായതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തുമില്ല. അതാണ് ഇപ്പോൾ ഞാൻ എന്തായാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് അവരുണ്ടോ നോക്കാം. എന്താടാ ചിഞ്ചാനെ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വിളിക്കല്ലേ എന്ന്? നീ കാര്യം പറ എന്താണ്? വീട് ലോക്കാണോ? അതെന്ത് പറ്റി? ഞാൻ എന്താ വരാം? നീ വെക്കി, ഫോൺ വെക്കി, ഞാൻ എന്താ വരുന്നു. ഗൈസ്, നമ്മുടെ ഷിൻചാനും പിഞ്ചാനും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മെയിൻ ഡോർ ലോക്കാണ്, നമുക്ക് വീടിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. അവന്മാരെങ്ങോട്ടോ കളിക്കാൻ വേണ്ടി പുറത്ത് പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അന്നത്തെ പോലുള്ള മാജിക്കൽ ഡോർ ആണോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവിടെ എത്തിയിട്ട് അവന്മാരെ വിളിച്ചിട്ട് വേണം നമുക്ക് നോക്കാം. അപ്പൊ ഞാനങ്ങനെ എന്തായാലും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ, വീടിന്റെ വഴിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ചെന്ന് നോക്കാം എന്താണ് ഇവന്മാർ ഇങ്ങനെ നിൽക്കുന്നത്, എന്ത് ഡോറാന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. എടാ നിങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, ഇതാണാ ഡോർ? എന്താണ് സംഭവം? എടാ ചിഞ്ചാനെ പിഞ്ചാനെ, ഇതെന്താണ് സംഭവം? നിങ്ങൾക്ക് കയറാൻ പറ്റില്ല, നിങ്ങൾ കേറിയില്ല അകത്ത്? ഇല്ല ഫ്രാങ്ക്ലിനെ, ഞങ്ങൾക്കൊന്നും കയറാൻ പറ്റിയില്ല, ഞങ്ങൾ ഇവിടെ വെറുതെ നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇത് തുറക്കാനും പറ്റുന്നില്ലല്ലോ. ഇതിനി വല്ല മാജിക് ഡോർ ആണോ അന്നത്തെ പോലെ? ഏത്? ഇതോ, ഇത് മാജിക്കൽ ഡോർ ഒന്നും അല്ലടാ, ഇത് സാധാ ഡോർ. ഇതിപ്പോ ഞാൻ തുറന്നു തരാം. ഏ ജയ്യനുമാൻ, 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 തുറക്കുന്നില്ലല്ലോ ഇത് ചിഞ്ചാനെ. നമ്മളെന്തായാലും മൈക്കിൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സാൻഡി ഷോറിലെ ആംബുലൻസിൽ എത്തിയിട്ട് ഇവിടെ എന്തായാലും പോയിട്ട് നമുക്ക് കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങി അത് അടിച്ച് തുറക്കാനാണ് നമ്മുടെ പരിപാടി. ചേട്ടാ, നമുക്ക് കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു, ഒരു സംഭവം അടിച്ച് പൊളിക്കാനായിരുന്നു. മൈക്കിൾ വിളിച്ചായിരുന്നു, മൈക്കിൾ വിളിച്ച് പറഞ്ഞായിരുന്നു ഞാനിവിടെ എന്തായാലും ഗണ്ണും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ എന്തായാലും എടുത്തോണ്ട് പോകും. ഗായ്സ്, അപ്പൊ നമുക്ക് എന്തായാലും സാൻഡി ഷോറിലെ ആംബുലൻസിൽ അപ്പൊ നമുക്ക് ഗണ്ണും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മൾ അത് എടുത്തിട്ട് എന്തായാലും നമ്മളിപ്പോ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ നിൽക്കുവാണ്. എന്തായാലും നമുക്ക് പോയിട്ട് അത് അടിച്ച് അങ്ങ് തുറക്കാം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ അതുപോലെ തന്നെ ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, അപ്പോൾ അതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ മാക്സിമം ബെല്ലൈക്കൻ കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കുക കേട്ടോ. ഗൈസ്, അപ്പം നമ്മളെന്തായാലും സാൻഡി ഷോറിൽ പോയിട്ട് കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവന്മാർ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് അടിച്ച് തുറക്കണം. ആദ്യം നമുക്ക് കുറച്ച് ഗണ്ണ് വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. തുറക്കുന്നില്ലല്ലോ ഇത്. എനിക്കൊരു അവസരം താ, ഞാൻ വേണമെങ്കിൽ ഇതൊരു 10 നിമിഷത്തിൽ അടിച്ച് തുറന്നു തരാം. 10-15 മിനിറ്റിനുള്ളിൽ ഇത് അടിച്ച് തുറന്നു തരാന്നാണ് പറഞ്ഞത്. എന്തായാലും അവനും ചെയ്യട്ടെ, അവനും കുറെ ഐഡിയ ഒക്കെ നമ്മളോട് പറഞ്ഞു തരാറുള്ളത്. എന്തായാലും അവനും ഒന്ന് ഒരു ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഗായ്സ് ഫ്രാങ്ക്ലിനെ പറ്റാത്ത എന്നെ കൊണ്ട് എന്തായാലും പറ്റും ഞാൻ ഇതങ്ങ് അടിച്ച് തുറന്ന് കൊടുത്ത് കാണിച്ച് തന്നെ ബാക്കി കാര്യം. ഗായ്സ്, ഞാൻ ആദ്യത്തെ അടി അടിക്കുന്നുണ്ട് ഗായ്സ്, അടി അടിക്കുന്നു. എന്നിട്ടും തുറക്കുന്നില്ല ഗായ്സ്. എനിക്ക് എന്തായാലും പറ്റുന്നില്ല, എന്തായാലും ഫ്രാങ്ക്ലിനെ തിരിച്ചറിയോ? ഫ്രാങ്ക്ലിനെ എനിക്ക് എന്തായാലും അടിക്കാനൊ
എന്തായാലും ഇനി മൈക്കിളിനെ വിളിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ മൈക്കിളിന്റെ അടുത്ത് പോയി ചോദിക്കണം. എന്നിട്ട് വേണം മിലിറ്ററി ബേസിൽ പോയിട്ട് റോക്കറ്റ് ലോഞ്ചർ എടുത്ത് വന്നിട്ട് ഇതങ്ങ് അടിച്ച് പൊളിക്കാൻ.
അത് വേറെ കാര്യമൊന്നും നടക്കൂല. അപ്പോൾ നമുക്ക് എന്തായാലും മിലിറ്ററി ബേസിലോട്ട് പോവാം. മൈക്കിൾ ഏതായാലും ഇവിടെ സിഗരറ്റൊക്കെ കടിച്ച് നിൽക്കുന്നത് എന്തായാലും നമുക്ക് മൈക്കിളിൻ്റെ അടുത്ത് ചോദിച്ച് നോക്കാം എങ്ങനെ അത് പൊളിക്കാമെന്ന്. മൈക്കിളെ നമ്മുടെ വീട്ടിലൊരു ഡോറങ്ങ് ലോക്കാം, മെയിൻ ഡോറ് ലോക്കാം, നമുക്കത് തുറക്കാനും പറ്റുന്നില്ല, സീക്രട്ട് ഡോറാണോ ഒന്നും അറിയാൻ പറ്റില്ല, നമ്മളെന്താ ചെയ്യുക? ഓഹോ അങ്ങനെയാണല്ലേ എടാ, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എടാ നീ മിലിറ്ററി ബേസിൽ പോവുക, എന്നിട്ട് അവിടെ നിന്ന് ഒരാളുടെ ലോക്കർ റൂമിൽ ചോദിക്കുക, ഞാൻ എന്തായാലും വിളിച്ച് പറഞ്ഞേക്കാം. നീ മറ്റേ ആമുനേഷനിൽ പോയി ചോദിച്ചില്ലേ, അതേപോലത്തെ ഒരു പുള്ളി നമ്മുടെ മിലിറ്ററി ബേസിലുണ്ട്. അപ്പോൾ പുള്ളിയോടടുത്ത് ഞാൻ വിളിച്ച് പറയാം, നീ അവിടെ പോയിട്ട് റോക്കറ്റ് ലോഞ്ചർ എടുത്തിട്ട് വന്നിട്ട് അതങ്ങ് അടിച്ച് പൊളിച്ച് തുറന്നാൽ മതി. എന്തായാലും നീ പോയിട്ട് വാ. അതേസമയം എന്തായാലും മൈക്കിള് പറയുന്നത് നമ്മൾ റോക്കറ്റ് ലോഞ്ചർ മിലിറ്ററി ബേസിൽ പോയി എടുത്തിട്ട് വന്നിട്ട് ആ ഡോർ അങ്ങടിച്ച് തുളിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് ചെയ്യാം. അതായതപ്പോൾ നമ്മൾ മൈക്കിള് പറഞ്ഞ പോലെ തന്നെ നേരെ മിലിറ്ററി ബേസിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് റോക്കറ്റ് ലോഞ്ചർ വാങ്ങിയിട്ട് വേണം നേരെ വീട്ടിൽ ചെന്നിട്ട് അതടിച്ച് പൊളിക്കാൻ. അതടിച്ച് പൊളിച്ചാലേ അറിയുള്ളൂ അതിൻ്റെ ഉള്ളിൽ എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ലോക്ക് ചെയ്തത്, നമ്മൾ ആരും അല്ല അത് ലോക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെയൊക്കെ കണ്ടോ വയസ്സ് ഫുള്ള് സെക്യൂരിറ്റിയൊക്കെയാണ് കണ്ടോ, ഫുള്ള് മിലിറ്ററിക്കാരും. മറ്റേ പൊന്നെ ഇവിടുന്ന് ചോദിക്കാം നമുക്ക്, ഫുള്ള് ആൾക്കാരാണ് കേട്ടോ. എൻ്റെ പൊന്നെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്യുന്നത് മിലിറ്ററി ക്യാമ്പൊക്കെയാണ്, മിലിറ്ററിക്കാരൊക്കെ നടന്നു പോകുന്നു. നമ്മൾ മിലിറ്ററി ബേസിൽ പോയിട്ട് ചോദിച്ചപ്പോൾ നമുക്ക് ലോക്കറ്റ് ലോഞ്ചർ അല്ല, നമുക്ക് പാൻസറാണ് കേട്ടോ. നമ്മളപ്പോൾ പാൻസർ കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കഴിച്ച്, നമുക്ക് ഇതെന്തായാലും അടിച്ച് പൊളിക്കണം കഴിച്ച്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് അടിച്ച് പൊളിക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ പാൻസർ കൊണ്ടുവന്നത് ഫുള്ള് പൊളിച്ചിട്ടുണ്ട് ഗൈസ്. മൈക്കിള് പറഞ്ഞ പോലെ പാൻസർ നമ്മൾ മിലിറ്ററി ബേസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പൊളിച്ചപ്പോഴാണ് നമ്മൾക്ക് കണ്ടത് ഇവിടെ ഒരു സൂപ്പർ ബൈക്ക്. എൻ്റെ പൊന്നെ നിഞ്ചാണ് കേട്ടോ, എന്താ H2 ആണ് ഇരിക്കുന്നത്. വിഞ്ചാനും ഇത് കാണുന്നുണ്ട്, നീ എന്താണ് കൊച്ചവർക്ക് ഈ പറയുന്നത്? എനിക്ക് ഈ ബൈക്ക് ഓടിക്കാൻ തരാൻ, ഏറെ നീ ബൈക്കിന്റെ ടയർ അത്ര പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ഇത് തരാനാണ്? നിന്നെ വേണമെങ്കിൽ ഞാൻ ഡബിൾസ് എടുത്ത് വേണമെങ്കിൽ കൊണ്ടുപോകാം. അയ്യോ ഇത് ഒരു സിംഗിൾ സീറ്റർ ആണല്ലോ, നിന്നെ എങ്ങനെ ഡബിൾസ് അടിക്കും? എന്തായാലും നീ വണ്ടിയൊക്കെ കണ്ടിരിക്കുക, അതേ പറ്റൂ. കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കാം ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഈ ബൈക്കാണ് സൂപ്പർ ബൈക്ക് കിട്ടിയത്. എൻ്റെ പൊന്നെ ഇത് കൊള്ളാം കേട്ടോ, നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ചിട്ട് വരാം. പൊന്നെ ഇത് കിട്ടിലും ബൈക്കാണല്ലോ അത്. പൊന്നെ ഗൈസ് കണ്ടോ, ബാക്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്പർ പ്ലേറ്റൊക്കെ മാറ്റാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ഈ കമൻ്റ് ഇടുന്നവരുടെ പേര് വേണമെങ്കിൽ നമുക്ക് അടിക്കാം. അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങളുടെ പേര് നമ്മൾ ഇതിൽ കൊടുക്കാം ഗൈസ്. നിങ്ങളപ്പോൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക, ഒന്ന് ചാടി ചാടി നിൽക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോ കിട്ടാനായിട്ട് നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ഇതിൽ കമൻറ്റ് ചെയ്യുന്നു, അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പേര് ഞാൻ ഇതിൽ ചൂസ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ പേര് ഇടുന്നത് അവരെ നമ്മൾ ഇതിൽ അടിക്കും. സിഞ്ചാനും മിഞ്ചാനൊക്കെ കയറാൻ കൊതിച്ചിട്ട് നിൽക്കുകയാണ് വേണ്ട ഗൈസ്. നമ്മൾ പാൻസർ എടുക്കാൻ പോയ ടൈമിൽ നമ്മളെ സിമിയോ വിളിച്ചിട്ടുണ്ട്. സിമിയോ വിളിച്ചപ്പോൾ നമ്മൾ എടുത്തില്ല, എനിക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് തിരക്കായിരുന്നു. അതിൻ്റെ തിരക്കായതുകൊണ്ട് നമ്മൾ പിന്നെയാണ് മൊബൈൽ എടുത്തത്. പക്ഷേ സിമിയോ വിളിച്ച് പറയുകയാണ്, നീയാണ് ഇത് എംപ്ലോയി ഓഫ് ദി മന്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള ഗിഫ്റ്റാണ് ഞാൻ ഇവിടെ നിനക്ക് വെച്ചത്, അതെൻ്റെ ഗിഫ്റ്റാണ്, ഞാൻ തന്ന നിഞ്ച ബൈക്കാണ് ഇപ്പോൾ നീ ഓടിക്കുന്നതെന്ന് പറഞ്ഞു സിമിയോ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട്. എന്തായാലും താങ്ക് യു സിമിയോൻ ഗൈസ്. നിങ്ങളുടെ പേര് ഇതേപോലെ ഞങ്ങളുടെ നമ്പർ പ്ലേറ്റ് ഇടണമെങ്കിൽ, ഈ ബൈക്കിൻ്റെ നമ്പർ പ്ലേറ്റ് ഇടണമെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ആരാണോ കമൻറ്റ് ചെയ്യുന്നത് അവരുടെ പേരായിരിക്കും ഞാൻ ഇത് നമ്പർ പ്ലേറ്റ് ആയിട്ട് വെക്കുക. അപ്പോൾ മാക്സിമം ഒന്ന് ചാടി ചാടി നിൽക്കുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ ഒരു ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാക്സിമം ഒന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ എപ്പിസോഡ് ചെറിയ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കുറച്ച് കിട്ടുന്ന എപ്പിസോഡായിട്ട് വരാം. അതുവരെ ബൈ ബൈ, സൈനിങ് ഔട്ട്.